സുഹൃത്തുക്കളെ, കോവിഡ് മഹാമാരി നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഈ സന്ദർഭത്തിൽ 18 മുതൽ 44 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വാക്സിനേഷന് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷെ അതിൽ തന്നെ പ്രിയോറിറ്റി വിവിധ തരം രോഗങ്ങളുള്ള വളരെ ക്രിട്ടിക്കലായ രോഗങ്ങളുള്ളവർക്ക് പ്രിയോറിറ്റി ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ വേറെ ഒരു വെബ്സൈറ്റ് കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൂടെ എങ്ങനെ പ്രിയോറിറ്റി ലഭിച്ചുകൊണ്ട് നമുക്ക് വാക്സിനേഷൻ എടുക്കാം എന്ന് സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ 18 മുതൽ 44 45 വയസ്സ് വരെയുള്ള ആരായാലും അവർക്ക് വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ, വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ സെൽഫ് രജിസ്ട്രേഷൻ ഈ വെബ്സൈറ്റിൽ selfregistration.covin.gov.in എന്ന വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP നൽകുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് OTP വരുന്നതായിരിക്കും. OTP വന്നു കഴിഞ്ഞു വെരിഫൈ പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇത് എൻ്റെ പേഴ്സണൽ അതാണ്, കോവിഷീൽഡ് ഞാൻ 2 ഡോസ് വാക്സിനും എടുത്തതാണ്. ഞാൻ വേറൊരു മെമ്പറെ ആഡ് ചെയ്യുകയാണ് ഇതിൽ. ഫോട്ടോ ID പ്രൂഫ് ഞാനിവിടെ ആധാർ കാർഡ് കൊടുക്കുകയാണ്. ആധാർ നമ്പർ ആഡ് ചെയ്യാം. ആധാർ കാർഡിൽ അതുപോലെ പേര് നൽകുന്നു, മെയിൽ ഫീമെയിൽ കൊടുക്കുന്നു, ഇയർ ഓഫ് ബർത്ത് വർഷം മാത്രം നൽകിയാൽ മതി. ആഡ് കൊടുക്കുക. ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇതിലിനി ഷെഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ എൻ്റർ ഇയർ പിൻ, നമ്മളിവിടെ ഏജ് പ്ലസ് 18 കൊടുക്കുന്നു. അതിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു 18 ഇതിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ സർക്കാർ അതിൻ്റെ ഇപ്പോൾ ഈ എൻ്റെ ഈ പിൻകോഡിൽ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ടാണത് കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കെ ഇതിന് ശേഷം ഈ നമ്മൾ ഇതിലെ റെഫറൻസ് ID നമ്മൾ ഓർത്ത് വെക്കണം. ഈ റെഫറൻസ് ID കൺട്രോൾ സി വെച്ച് ഞാനിവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം ഇവർക്ക് പ്രിയോറിറ്റി നൽകുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു വെബ്സൈറ്റ്, അത് ഇവിടെ covid19.kerala.gov.in/vaccine, ഇവിടെ നമ്മൾ വീണ്ടും മൊബൈൽ നമ്പർ അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ OTP എൻ്റെ മൊബൈലിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ OTP എൻ്റർ ചെയ്യുകയാണ്. വെരിഫൈ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ ജില്ല കൊടുക്കുന്നു. പിന്നെ കോമോർബിഡ് പേഴ്സൺ, അതായത് യോഗ്യത വിഭാഗമാണ് എന്ന്, അതായത് നമ്മൾ പ്രത്യേകം പ്രിയോറിറ്റി ലഭിക്കേണ്ട പ്രത്യേക തരം രോഗങ്ങൾ, ആ രോഗങ്ങൾ ഏതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ലിസ്റ്റ് ഓഫ് കോമോർബിഡിറ്റീസ് ഫോർ ഗെറ്റിംഗ് പ്രിയോറിറ്റൈസേഷൻ ഇൻ കോവിഡ് എന്നതിൽ ആ വെബ്സൈറ്റിൽ ഏതൊക്കെ തരം രോഗങ്ങളുള്ളവർക്ക് പ്രിയോറിറ്റി ലഭിക്കും എന്നതിനെക്കുറിച്ച് വിവരണമുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പേര് നൽകുക. അതിനുശേഷം ജെൻഡർ, അവരുടെ ഫീമെയിലാണോ എന്നുള്ളത് നൽകുക. ജനിച്ച വർഷം നൽകുക. ഏജ് ഗ്രൂപ്പ്. പിന്നെ വാക്സിൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്നുള്ളത് ഏതാന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കണം. പിന്നെ അതിനുശേഷം അതിനനുയോജ്യമായ രേഖകൾ, ആ രേഖ എന്ന് പറയുന്നത് ഇതാണ് കണ്ടത്. നേരത്തെ പറഞ്ഞത് അവർ രോഗം ഏതൊക്കെ തരം രോഗങ്ങളുള്ളവർക്കാണ് ഇത് ലഭിക്കുക, മുൻഗണന ലഭിക്കുക, ആ രോഗങ്ങൾ ഹെർട്ട് ഫെയിലർ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഇൻ പാസ്റ്റ് 1 ഇയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ഇത്രയും രോഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതാണ് ഈ പറഞ്ഞത് അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡോക്യുമെൻറ്റിൻ്റെ ഫോം എങ്ങനെയാണ്, അതിലൊരു ഇത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ് RMP, അദ്ദേഹം പൂരിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇന്ന രോഗമുണ്ട് എന്ന കാര്യം അദ്ദേഹം വെരിഫൈ ചെയ്ത് അത് ടിക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടിയ ഈ ഫയലാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നേരത്തെ നമ്മൾ കോവിൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ റെഫറൻസ് നമ്പറും ഇവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ഏത് സ്ഥലത്ത്
എപ്പോൾ വരണം എന്നത് സംബന്ധിച്ചുള്ള ഒരു SMS മൊബൈലിലേക്ക് ലഭിക്കും. അതോടുകൂടി നമുക്ക് പ്രിയോറിറ്റി ലഭിച്ച് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.